ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെയൊക്കെ യൂസ് ചെയ്യുന്ന സ്വർണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരം സ്വർണ്ണം, വളയോ കമ്മലോ അല്ലെങ്കിൽ പാദസരമോ എന്തെങ്കിലും ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ബ്രഷോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ചെറിയൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം പലരും പല രീതിയിലൂടെയൊക്കെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ട്രിക്കാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഏതാണോ സ്വർണം എടുക്കുന്നതെന്ന് വെച്ചാൽ ആ സ്വർണത്തിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികമൊന്നും ചൂട് വേണ്ട, തിളച്ച വെട്ടി തിളച്ച വെള്ളം വേണ്ട, ഒരുവിധം പിന്നെ പാകമായിട്ടുള്ള ചൂട് ഒഴിച്ചു വെച്ചിട്ട് കുറച്ച് നേരം നമുക്കതൊന്ന് സോക്ക് ചെയ്താൽ വെക്കണം. പിന്നീട് അതിലുള്ള ചളികളൊക്കെ എല്ലാം നല്ല പോലെ പുതർന്ന് വരും. ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ള പരിപാടി നോക്കിയാൽ മതി. അപ്പോൾ സ്വർണത്തിൻ്റെ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡുള്ള ഏതെങ്കിലും ഒരു പിന്നെ ടാപ്പിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല സ്പീഡുള്ള ടാപ്പ് വേണമെന്ന്, കുറച്ച് ഹൈറ്റുള്ളൊരു ടാപ്പാണ് അത്. അപ്പോൾ ഇതിന് നല്ല സ്പീഡുണ്ട് ഈ വെള്ളത്തിന്. അപ്പോൾ അതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ചളിയൊക്കെ വേഗം അടർന്ന് അടർന്ന് പോകും. കാരണം നമ്മൾ പുതർത്തിയിട്ടതല്ലേ, അപ്പോൾ അതിൽ സ്റ്റിക്കായി നിൽക്കണ എല്ലാ ചളിയും പോകും. അതിനകത്തുള്ള ചളിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പം കയ്യിലെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ കിച്ചൺ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അതിൽ പറ്റിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. പല സ്വർണ്ണം താഴെ ഭാഗം പൊള്ളയായി കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാനുള്ള ടെൻഡൻസും കൂടും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ക്ലീൻ ആവുക. ഞാൻ ആദ്യമൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കമ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ തുഴഞ്ഞിങ്ങനെ എടുക്കലായിരുന്നു. പക്ഷേ അത് ഒരുപാട് ടൈം എടുത്തതിന് ശേഷം കയ്യാ പിന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇപ്പോൾ എല്ലാ സ്വർണ്ണം ഇങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ സാധാരണ ഊർവശി ടൈപ്പുള്ള ഗോൾഡൊക്കെ ആണെങ്കിൽ പലരും ബ്രഷൊക്കെ ഉപയോഗിച്ച് നല്ലോണം ഒരതി കളയുകയാണ് ചെയ്യൽ. പക്ഷേ ഇങ്ങനൊന്നും ചെയ്യരുത്. സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു മൃദുവായ ഒരു പിന്നെ ലോഹമാണ്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം കെയർ ചെയ്യണം. പലരും സ്വർണം വിൽക്കുന്ന സമയത്തൊക്കെ 1 ഗ്രാമോ 2 ഗ്രാമോ കുറയാറുണ്ട്. കാരണം ആകെ 8 ഗ്രാമാണ് ഒരു പവന് പറഞ്ഞത്. അതിൽ വിൽക്കുന്ന സമയത്ത് നല്ലൊരു കുറച്ചിൽ തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്വർണത്തിന് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തേഞ്ഞ് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വർണം മാക്സിമം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ കിച്ചൺ പണിയൊക്കെ എടുക്കുമ്പോഴും അതുപോലെ അലക്കുമ്പോഴൊക്കെ കല്ലിലിട്ടൊക്കെ സ്വർണം നമ്മൾ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ വരുതാനൊക്കെ ചാൻസ് ഇല്ല. അപ്പോൾ അതൊക്കെ മാക്സിമം ശ്രദ്ധിക്കണം. സ്വർണം കുറയാൻ നല്ല ചാൻസ് തന്നെയാണ്. ഇനി അഥവാ നിങ്ങളുടെ ഗോൾഡിൽ ഒരുപാട് ചെളിയും കാര്യങ്ങളും ഉണ്ട്, അത് ഒരിക്കലും പോകില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. മാക്സിമം ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചാൽ മതി. ആ ക്ലീൻ ചെയ്യിപ്പിക്കുന്നതോട് ചിലർക്കുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, അതിൽ സ്വർണം കുറയുമോ എന്നുള്ളൊരു ധാരണ ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പിന്നെ അനുഭവത്തിൽ കുറയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ അത് പിന്നെ തൂക്കിക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വെയിറ്റ് നോക്കുന്നുണ്ട്. അവരത് ക്ലീനാക്കി പിന്നെ ഒന്ന് റെഡിയാക്കി വരുമ്പോൾ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ അതേ വെയിറ്റോട് കൂടി തന്നെ സംഭവം നിൽക്കുന്നത്. അപ്പോൾ അതൊരു പിന്നെ ക്ലീനിങ് പ്രോസസ്സിൽ വെയിറ്റ് കുറയുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പലതരം വെറൈറ്റി വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.